അമട്ടെ. ഹലോ, എടോ എന്നോ തന്നോട് ഞാൻ പറഞ്ഞു പറഞ്ഞ് മടുത്തില്ലേ? എത്ര കാലമായി ഇതിങ്ങനെ റോഡ് ഇങ്ങനെ കിടക്കുന്നത്? തനിക്കൊന്നും കണ്ടാൽ മനസ്സിലാവൂലേ? നാട്ടുകാരുടെ തെറി കേട്ട് ഞാൻ മടുത്തു. ഈ പണി ഏറ്റത് തന്നെ എനിക്കിപ്പം വല്ലാത്ത ഒരവസ്ഥയിലായി. ആ, ഇത് പറഞ്ഞാൽ മനസ്സിലാവൂലേ മനുഷ്യ? മഴക്കാലമായി, ഇത്രയും കാലമായില്ലേ? താൻ എവിടെ നോക്കി നടക്കുമായിരുന്നു? ഇതാ പോകുന്നു. എന്തെല്ലാം ആടും ഇതാ? ഇതാ നമ്മൾ ഇപ്പം കുഴിച്ചടിയില്ലേ? നാട്ടുകാർ നമ്മുടെ തെറി കേട്ട് ഞാൻ മടുത്തു. തനിക്കൊക്കെ എന്നാ പണി? ഇതെല്ലാം കാശ് പിന്നെ കൃത്യമായിട്ട് അങ്ങ് എണ്ണി തരുന്നതല്ലേ? ചുമ്മാതല്ലല്ലോ ഇത്. ഈ പഞ്ചായത്തിൻ്റെ മുമ്പിൽ കിടക്കുന്ന ബൈപ്പാസ് റോഡ് പോലും ശരിയാക്കാൻ പറ്റാത്തവരെ ഇവിടെ എന്നാ ചെയ്യുന്ന ഈ പറയുന്നേ? ഈ ഭരണം മാറുമ്പോൾ ആയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും നടക്കുന്നു. പക്ഷേ ഈ വലതുകാലിലെ മന്ദ ഇടതുകാലിലേക്കായി എന്ന് പറഞ്ഞ പോലെയായി. എന്താവും കുഴി വലുതായതല്ലാതെ കൊണ്ട് യാതൊരു പ്രയോജനം ഉണ്ടായിട്ടില്ലല്ലോ. നിവേദനത്തിൻ്റെ കാര്യം എന്താവോ ആർക്കറിയാം? അതും ചവിറ്റുകൊട്ടയിലായിരിക്കും. അല്ലാണ്ട് പിന്നെ എന്താ പറയണ്ടേ? നിവേദനം കൊടുക്കാഞ്ഞിട്ടാണോ ഇത് ശരിയാക്കാൻ? ആ, നിങ്ങൾ എന്തെങ്കിലും ചെയ്യേ, ഞാൻ പറയാനുള്ളത് പറഞ്ഞു. ജോജിയുടെ നമസ്കാരം. ആ, ഞങ്ങള് ഇപ്പം പഞ്ചായത്ത് ഓഫീസിൽ പോയിട്ടാ വരുന്നത്. എന്തേ എന്ത് നമ്മള് റോഡിന്റെ കാര്യം പറയട്ടെ, എത്ര പരാതിയായി, നിവേദനമായി, നിങ്ങളൊന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ. ഇതിപ്പോ ഒരു ചെറിയ പ്രശ്നമുണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇതിപ്പോ MLA ഫണ്ട് 500,000 പാസ്സായി കിടക്കുന്നതാണ്. പക്ഷെ കുറച്ച് മഴയുടെ പ്രശ്നം വന്നു, പിന്നെ കരാറ് കാരണം കുറച്ച് ഉഴപ്പി, അതിന്റെ ഒക്കെ ഒരു വിഷയമാണ്. ഇതിപ്പോഴാണ് ഈ കുഴിയിലെ ഒരു കാർ വന്ന് വീണിട്ട് ഒരു മണിക്കൂർ ഇതായ പിന്നെ വണ്ടി നാട്ടുകാർ ഉണ്ട് ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പൊ ഞാൻ തന്നെ ഇപ്പൊ ആ വരുന്ന വഴിക്ക് ആ കുഴിയിൽ ഒന്ന് വീഴാൻ തുടങ്ങി. സംഭവമൊക്കെ ശരിയാണ്, ഇത് നമുക്ക് അറിയാൻ പറഞ്ഞിട്ടല്ല. പക്ഷെ ഈ പഞ്ചായത്തിൽ, നമ്മുടെ ഈ പഞ്ചായത്തിൽ, നമ്മുടെ കോത്തായം പഞ്ചായത്തില് ബാക്കി എല്ലാ റോഡുകളും വളരെ ക്ലിയറാണ്, വളരെ കണ്ടീഷൻ ആയിട്ട് കിടക്കുന്നത്. നമ്മുടെ ഇവിടെ ഒന്ന് രണ്ട് പ്രശ്നമേ ഉള്ളൂ, അത് നമുക്ക് ഉടനെ പരിഹരിക്കാം. നമ്മുടെ റോഡിൻ്റെ തന്നെ സൈഡ് കാനയില്ല, വെള്ളമൊഴുകി മൊത്തം കുഴിയായി. അത് പറഞ്ഞു പറഞ്ഞു മടുത്തു. അതിനൊരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചെന്നെ വന്നത്. അതെയോ? ആയിക്കോട്ടെ. നിങ്ങളുടെ അവിടുത്തെ ഏത് വാർഡത്? 19. ആ, അത് ഉടനെ നമുക്ക് പരിഹരിക്കാം. ആ, ഒരു റോഡുണ്ട് അവിടെ, ശരിയാണ്. അത് എന്തോ ലേശം മോശമായിട്ട് കിടക്കുന്നത് ഞാൻ അറിഞ്ഞായിരുന്നു. കുഴപ്പമില്ല, നമുക്ക് ഉടനെ പരിഹരിക്കാം. എന്നെ ചോദിച്ചേട്ടെ, നിങ്ങൾ എല്ലാവരോടും പറയും പോലെ ഞങ്ങളോട് പറയില്ല. ഞങ്ങൾ ഈ നാട്ടുകാരൻ തന്നെയല്ലേ. ഈ എവിടെ ശരിയായി നിങ്ങൾ ഈ പറയുന്നേ? എന്റെ അവൻ ചേട്ടാ, നിങ്ങളൊന്നും പേടിക്കണ്ട. രാഷേ, എല്ലാം ശരിയാക്കും. ഞാനല്ലേ പറയുന്നേ, എല്ലാം ഓക്കെ ആവും. ഓക്കെ ആയാ മതി, ശരിയാക്കാം. ഇപ്പൊ എല്ലാം ശരിയായി, ശരിയായിക്കൊണ്ടിരിക്കുക. ആകാംക്ഷയുടെ മുൾമുനയിൽ കണികളെ മത്സരത്തിന്റെ ഉദ്വേഗത്തിന്റെ ഉത്തുംഗ സംഘങ്ങളിൽ എത്തിക്കൊണ്ട് ഇതാ എന്തും സംഭവിക്കാം. ഓ, നിങ്ങളിത് കാണുക, നിങ്ങളിത് കാണുക. എടോ, താൻ ഈ എന്തൊരു പുഴുങ്ങിയ തന്തയാണോ? ഈ പിള്ളേരെ കൊണ്ട് തെളിവെള്ളത്തിൽ കളിക്കുന്നേ? എടോ, ഇവിടെ ഈ ഡെങ്കിപ്പനിയും ചിക്കൻ കുനിയും എല്ലാം പടർന്നു പിടിക്കുന്ന സമയത്ത് ഇത് കണ്ടോ? താൻ എന്റെ മക്കളെയും കൊണ്ട് ഞാൻ കളിക്കുക, അവിടെ ഞങ്ങൾ എൻജോയ് ചെയ്യുക. അത് കണ്ടോ? ഈ പാർക്ക് പാവപ്പെട്ടവർക്ക് അർഹതപ്പെട്ടതാ. ഞങ്ങളെ പോലെയുള്ള എല്ലാ ആൾക്കാർക്കും ഇത് കണ്ടോ? ഇന്ന മക്കളെ, ഇതടാ കപ്പൽ ഓടിക്കടാ. പിള്ളേരെ, നിങ്ങളെ തന്തയ്ക്കോ വിവരമില്ല, നിങ്ങളേലും ഈ ചെളിവെള്ളത്തിൽ നേറ്റുപോകും. നിങ്ങൾ എന്ത് അറിഞ്ഞിട്ട് കണ്ട മക്കളെ? എന്തൊരു വിവരം കേട്ട ജനം. അതിന്റെ അപ്പുറം തന്നെ ഈ കോത്താഴം പഞ്ചായത്തിന്റെ ഒരു സംവിധാനം കണ്ടോ? ഞങ്ങളുടെ ഈ ഇതാണ് പാർക്ക്. ഇവിടെ ഒരു പാർക്ക് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ തന്നെ വാട്ടർ തീം പാർക്കും അഡ്വഞ്ചർ പാർക്കും എല്ലാം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു പഞ്ചായത്തിനെ സമ്മതിക്കണം.